ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം സംസാരിച്ചപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് സംസാരിച്ചത്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളും ഇതിന് മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി യാക്കോബിൻ്റെ ലേഖനം ഒന്ന് വിശദമായിട്ട് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. അടുത്ത മാസം ഒരിടത്ത് വളരെ വിശദമായിട്ട് യാക്കോബിൻ്റെ ലേഖനം പഠിപ്പിക്കാൻ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ മുൻനിർത്തി യാക്കോബിൻ്റെ ലേഖനം തുടർച്ചയായിട്ട് ഇങ്ങനെ അനേക ചില മാസങ്ങളായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായകരമായ അനേക ചിന്തകൾ യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്. വ്യാഖ്യാനിക്കാൻ അല്പം പ്രയാസമുള്ള ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. കാരണം അതിലെ ചില പ്രയോഗങ്ങളും വാചകങ്ങളൊക്കെ അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. വളരെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്താലേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിയായിട്ട് പിടുത്തം കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ സമയമെടുത്ത് ശ്രമകരമായ നിലയിൽ പഠിച്ചാലേ യാക്കോബിൻ്റെ ലേഖനം ശരിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനതിനെ കർത്താവിൽ ആശ്രയിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പഠനത്തിൽ ലഭിച്ച ചില ചിന്തകളാണ് വീണ്ടും ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് chapter 4 verses 1-10. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവിഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ധാരാളം കൽപ്പനകൾ, അതായത് നാം ചെയ്യേണ്ട അനേക കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകവും അധ്യായവുമാണ് ഇപ്പോൾ നാം വായിച്ചത്. അനേക കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ക്രമത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഈ വായിച്ച ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വാക്ക് എന്നുള്ളത് ലോകസ്നേഹം എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ വേൾഡ്ലിനെസ്, ലവ് ഓഫ് ദിസ് വേൾഡ് ഓർ വേൾഡ്ലിനെസ്, അതാണ് നാം വായിച്ച ഈ 10 വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് നമുക്ക് എടുക്കാവുന്നത്. ഇന്ന് ഈ ഭാഗത്തു നിന്ന് 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 3 പറയാൻ ഒരു പക്ഷേ സമയം കിട്ടുകയില്ല. കിട്ടിയില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ബാക്കി പറയാം. ദ കോസ്, കോൺസിക്വൻസ് ആൻഡ് ക്യൂർ ഓഫ് വേൾഡ്ലിനെസ്. ലോകമയത്വത്തിന്റെ കോസ്, കാരണം, അല്ലെങ്കിൽ സോഴ്സ്, ഉറവിടം. അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം, പരിണിത ഫലം. അതിൻ്റെ ക്യൂർ, അതിൻ്റെ പരിഹാരം. ലോകമയത്വത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഉറവിട ഉത്ഭവം. ലോകമയത്വത്തിൻ്റെ ഫലം, അതിൻ്റെ കോൺസിക്വൻസ്, പരിണിത ഫലം. 3, അതിൻ്റെ പരിഹാരം. ലോകമയത്വം എങ്ങനെയാണ് പരിഹരിക്കാവുന്നത്? ഈ 3 കാര്യങ്ങളാണ് നാം വായിച്ച ഈ വാക്യത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അനേക വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങൾ ഈ ഓരോ വാക്യങ്ങളിലും ഉണ്ട്. അത് വിശകലനം ചെയ്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ നമുക്കെടുക്കാം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഈ വാക്യങ്ങളിൽ 1-ഉം 2-ഉം വാക്യങ്ങളിലെ ചില വാക്കുകൾ, ശണ്ഠ,
കലഹം, അതിൻ്റെ താഴെ ഭോഗേച്ഛ, മോഹം, അസൂയ, പിന്നെ രണ്ടാം വാക്യത്തിൽ വീണ്ടും കലഹവും ഷണ്ഠയും. അപ്പോൾ കലഹം, ഷണ്ഠ, മോഹം, അസൂയ, ഭോഗേച്ഛ. ഭോഗേച്ഛ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ലവ് ഫോർ പ്ലെഷർ. ഈ കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസികളോട് പറയുന്നതാണ്. അവിശ്വാസികൾ ഇതെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വിശ്വാസികളുടെ മധ്യത്തിലും ഈ കാര്യങ്ങളുണ്ട് എന്ന് യാക്കോബ് പറയുക. നിങ്ങളുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നിട്ട് അത് പറഞ്ഞു വന്നിട്ട് അതിനെ എന്തുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇന്ന കുഴപ്പങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 4 വാക്യത്തിൽ ലോകസ്നേഹമുള്ള വ്യഭിചാരണികളായുള്ളവരെ, ഈ അഡൾട്ടറേഴ്സ് ഹു ലവ് ദ വേൾഡ്. അപ്പോൾ ഈ കുഴപ്പങ്ങളെല്ലാം ഉള്ളത് എന്തുകൊണ്ടാണെന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്ന വ്യഭിചാരണികളായി തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം നിങ്ങളിൽ ഉള്ളത്. അട്ടെ, നമുക്ക് ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ സോഴ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ കോസ്, അതിൻ്റെ കാരണം എന്താ? ലോകമയത്വത്തിൻ്റെ കാരണം എന്താ? അത് ഇവിടെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷണ്ഠയും കലഹവും എവിടെ നിന്നാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ ഈ ഷണ്ഠയും കലഹവും ഒക്കെ നിങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പുറത്തുനിന്നല്ല, എക്സ്റ്റേണൽ ആയിട്ടല്ല. It comes from within, not from without. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. 2 വാക്യത്തിൽ നിങ്ങൾ ഭോഗേച്ഛ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സന്തോഷത്തിന് വേണ്ടിയുള്ള, പ്ലഷറിന് വേണ്ടിയുള്ള സ്നേഹം, ആഗ്രഹം, ലവ് ഫോർ പ്ലഷർ, അതാണ് ഭോഗേച്ഛ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഷണ്ഠയും കലഹവും അമിതമായ സന്തോഷത്തിന് വേണ്ടിയുള്ള, സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്. അപ്പോൾ ഈ പാപ സ്വഭാവങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമ സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാ തെറ്റായ പെരുമാറ്റവും, തെറ്റായ ആഗ്രഹങ്ങളും, തെറ്റായ മോഹവും, ഇച്ഛയും നമ്മിൽ നിന്ന് തന്നെയാണ് വരുന്നത്. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ വേറെയും ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണിത്. ഗലാത്യ ലേഖനം 5 നോക്കുക. ഗലേഷ്യൻസ് ചാപ്റ്റർ 5, അതിൻ്റെ 16-17 വാക്യങ്ങൾ, 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇവിടെ ആത്മാഭിലാഷം എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ജഡാഭിലാഷം എന്ന് പറയുന്നത് നമ്മുടെ ആദാമ്യ പ്രവൃത്തിയുടെ, ആദാമ്യ സ്വഭാവത്തിന്റെ ആഗ്രഹങ്ങളാണ്. Desires of our Adamic sinful nature. That is called fleshly desires. ഇത് വിശ്വാസികളോടാണ് ഗലാത്യ ലേഖനം എഴുതുന്നത്. അപ്പോൾ വിശ്വാസികളിൽ ആത്മാവിൻ്റെ പ്രവർത്തനമായി, ദൈവാത്മാവിൻ്റെ അധിവാസം നിമിത്തമായിട്ട് ആത്മാവിൻ്റെ അഭിലാഷമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവീക ആഗ്രഹങ്ങളുണ്ട്, ദൈവീക സ്വഭാവമുണ്ട്. അതേസമയം തന്നെ രക്ഷിക്കപ്പെട്ട നമ്മളിലും പുതിയ നിയമം പഠിപ്പിക്കുന്നു എന്തുണ്ട്? ജഡാഭിലാഷമുണ്ട്. ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വഭാവങ്ങൾ ഇത് നമ്മിൽ എല്ലാവരിലും ഉണ്ട്. ആ ജഡ സ്വഭാവത്തിൽ നിന്നാണ് വഴക്കുണ്ടാക്കാനും, അസൂയപ്പെടാനും, ശണ്ഠയിടാനും, കലഹിക്കാനും, ഭോഗങ്ങൾക്കായുള്ള ഇച്ഛയും അസൂയയും എല്ലാം വരുന്നത് എന്ന് യാക്കോബ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വാക്യം വളരെ കൃപയാണ്, വളരെ ക്ലിയറാണ്. എന്താ? ദ കോസ് ഓഫ് വേൾഡ്നെസ് ഈസ് യുവർ ഈവിൾ സിൻഫുൾ നേച്ചർ. ദ സോഴ്സ് ഓഫ് വേൾഡ്നെസ് ഈസ് ഫ്രം വിതിൻ. നിങ്ങളുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തിൽ നിന്നാണ് ഈ ലോകമയത്വം വരുന്നത്.
ആ ലോകമയത്തോടത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുമ്പേ പറഞ്ഞ വാക്കുകളൊക്കെ. ഷണ്ട, കലഹം, അസൂയ, വഴക്ക്, ഭോഗേച്ഛ, ഇതെല്ലാം ലോകമയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം, ദ റിയാലിറ്റി ഓഫ് സിൻ ഇൻ ഹ്യൂമൻ നേച്ചർ. മാനുഷികമായ എല്ലാ മനുഷ്യരിലും, രക്ഷിക്കപ്പെട്ടവരുൾപ്പെടെ എല്ലാ മനുഷ്യരിലുമുള്ള പാപ സ്വഭാവം, പാപ പ്രകൃതി, അത് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ എക്സ്പ്രഷൻസാണ് വഴക്കും കലഹവും ദേഷ്യവും അസൂയയും പടക്കവും ഒക്കെ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, മറ്റേയാളുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്നാണ് നമ്മൾ മിക്കവാറും പേര് വിചാരിച്ചിരിക്കുന്നത്. ആ ആളെന്നെ കോപിച്ചുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, ആ ആളെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. എന്നാൽ ദൈവത്തിന് പഠിപ്പിക്കുന്ന അങ്ങനല്ല, മറ്റേയാൾ കോപിച്ചുകൊണ്ടല്ല ഞാൻ കോപിക്കുന്നത്, എൻ്റെ ഉള്ളിൽ കോപ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ കോപിക്കുന്നത്. ആ ആളെന്നെ കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല ഞാൻ പിണങ്ങുന്നത്, പിണക്കമെന്ന സ്വഭാവം എൻ്റെ ജഡത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ പിണങ്ങുന്നത്. വേറെ ആരെയും നമ്മുടെ പാപ സ്വഭാവത്തിനോ പെരുമാറ്റത്തിനോ കുറ്റപ്പെടുത്താൻ ഒക്കെയില്ലെന്നാണ് ഈ സത്യം പറയുന്നത്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരെ കുറ്റം പറയാം. എന്നാൽ ഇവിടെ യാക്കോബ് ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ ഷണ്ടയും കലഹവും എവിടെ നിന്നാണ് വരുന്നത്? അനാത്മീയരായി നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നാണ് എന്നല്ല പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ. അപ്പൊ ഗലാത്തലേഖനത്തിൽ നമ്മളത് വായിച്ചു, ജഡാഭിലാഷം, ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ജഡത്തിന്റെ അഭിലാഷം. ഈ കാര്യം തന്നെ പറയുന്ന വേറെയും ചില വാക്യങ്ങളുണ്ട്, നമുക്കതുകൂടെ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. 1 പത്രോസ് 2:11. First Peter 2:11 ഇതന്നെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ആത്മാവിനോട് വിശ്വാസികളോടാണ് പറയുന്നത്, പ്രിയമുള്ള പ്രവാസികളും പരദേശികളുമായുള്ളവരെ, പ്രിയ ദൈവമക്കളെ, എന്താ പറയുന്നത്? ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നിങ്ങളിലുണ്ട്, അതിനെ നിങ്ങൾ വിട്ടകന്ന് ജീവിക്കണം. അപ്പൊ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ദൈവം ഇതിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പാടുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനോട് പോരാടുന്ന ജഡ ഇച്ഛകളുണ്ട്. സുഖത്തിനും സന്തോഷത്തിനും സ്വന്ത കാര്യം സാധിക്കാനുമുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതിൽ നിന്നാണ് ഷണ്ടയും കലഹവും അസൂയയും പിണക്കവും ഒക്കെ വരുന്നത്. അപ്പോ ഞാൻ അത് തിരിച്ചറിയണം, അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഈ ദൈവ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ദൈവവചനം എന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തെ ഒരു കണ്ണാടിയായിട്ട് കാണിച്ചുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ യാക്കോബ് പറയുന്നൊരു കാര്യം, ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ, 1 ജെയിംസ് ചാപ്റ്റർ 1:23, verse 23, തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ നാം ആരെയാ കാണുന്നത്? യാക്കോബ് എന്താ പറഞ്ഞേ? ഹീ സീസ് ഹിംസെൽഫ്. കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്, ദൈവവചനമാകുന്ന കണ്ണാടി. നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ കണ്ണാടി ഷേവ് ചെയ്യാനും എന്താ മുടി ചെയ്യാനും ഒക്കെ കണ്ണാടി നോക്കും. എല്ലാ ദിവസവും കണ്ണാടി നോക്കും അല്ലെ? ഒരു ദിവസം പോലും കണ്ണാടി നോക്കാത്ത ആരുമില്ല. ദൈവവചനമാകുന്ന കണ്ണാടിയും നമ്മൾ എല്ലാ ദിവസവും നോക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മുടക്കുന്നവരില്ലെന്ന് ഞാൻ വിചാരിക്കുക. എവ്രി ഡേ വി സ്റ്റാൻഡ് ബിഫോർ ദ മിറർ വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ത് കാണുന്നെന്നാ യാക്കോ പറയുന്നേ? അവൻ തന്നെത്താൻ കാണുന്നു. He sees himself. അതെല്ലാവർക്കും അറിയാം അല്ലെ? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മെ തന്നെയാണ് കാണുന്നത്.
ഡി എൽ മൂഡി ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, ദ മാൻ ഐ സീ എവ്രി മോർണിംഗ് ഇൻ ദ മിറർ ഈസ് മൈ ഗ്രേറ്റസ്റ്റ് എനിമി. എത്ര നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിക്കേ. മൂഡി പറയാണ്, എല്ലാ ദിവസവും കണ്ണാടിയിൽ ഞാൻ കാണുന്ന ആ ആളുണ്ടല്ലോ, അയാളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അത് ആരാ? മൂഡി എല്ലാ ദിവസവും കണ്ണാടിയിൽ ആരെയാ കാണുന്നത്? നമ്മളെപ്പോലെ മൂഡി കാണുന്ന മൂഡിയെ തന്നെയാണ്. മൂഡി പറയാണ്, ആ ആളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ പറയുന്നില്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആ സഹോദരനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, എൻ്റെ അയൽക്കാരനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന അയാളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ നമ്മൾ നടക്കുന്നത്. മൂടി പറഞ്ഞു, കണ്ണാടിയിൽ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു പുള്ളിയുണ്ട്, ആ പുള്ളിയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. ഈ കണ്ണാടി തന്നെ രണ്ടു തരം. നമ്മുടെ കാറിലൊരു കണ്ണാടിയുണ്ട് അല്ലേ, എല്ലാവരുടെയും കാറിൽ കണ്ണാടിയുണ്ട്. ആ കണ്ണാടി എന്തിനാ? നമ്മുടെ മുഖം കാണാനാണ്. നമ്മുടെ മുഖം കാണാനല്ല, പുറകെ വരുന്ന വണ്ടി കാണാനാണ്. സൈഡിലും ഉണ്ട്, മുമ്പിലും ഉണ്ട്. അതിലാരും നമ്മൾ നോക്കി തല ചീകുകയോ മുഖത്ത് പൗഡർ ഇടുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോ കാറിലെ മിറർ, റിയർ മിറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു സീ അതേഴ്സ്. എന്നാൽ രാവിലെ നാം നോക്കുന്ന മിറർ, വീട്ടിലെ വാഷ് ബേസിന്റെ മുമ്പിലുള്ള മിറർ എന്ന് പറയുന്നത് എന്നെ തന്നെ കാണാനാണ്. ഈ രണ്ട് കണ്ണാടിയുടെ കാര്യം നമ്മൾ ഓർത്തോണം. നമ്മുടെ എല്ലാം കണ്ണാടി, ബാക്കിയുള്ളവരെ കാണുന്ന കണ്ണാടി. കാറിലെ കണ്ണാടിയിലാണ് എപ്പോഴും നോട്ടം. ആ ആളെന്ത് പറയുന്നു, ഈ ആൾ എന്ത് സാരിയാ ഉടുത്തിരിക്കുന്നത്, ആ ആൾ എന്ത് വസ്ത്രമായിട്ടിരിക്കുന്നത്, ഈ ആൾ എങ്ങനെയുണ്ട്, അയാളുടെ ലൗകികത്വം എങ്ങനെയുണ്ട്, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ യാക്കോവ് പറയുന്ന അതല്ല നോക്കേണ്ടത്, വീട്ടിലെ കണ്ണാടി നോക്കണം. വീട്ടിലെ കണ്ണാടി നോക്കുമ്പോൾ തന്നെത്താൻ കാണും. അപ്പോൾ ഈ ഒന്നാമത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന വലിയൊരു ആത്മീയ പാഠം, നാം നമ്മെ തന്നെ മനസ്സിലാക്കണം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ സെൽസ്. എന്താ നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ഉള്ളിൽ പോകേച്ഛകളുണ്ട്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിലും എന്നിൽ ജഡാഭിലാഷമുണ്ട്. ആ ജഡാഭിലാഷത്തിൻ്റെ എക്സ്പ്രഷൻസാണ്, ബാഹ്യമായ പ്രകടനങ്ങളാണ് ഉണ്ടാകുന്ന ദേഷ്യവും പിണക്കവും തെറ്റായ സംസാരവും വഴക്കും എല്ലാം. അപ്പം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ പെരുമാറ്റം ശരിയല്ലാത്തത്. നമ്മുടെ കർത്താവ് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരിക. മാത്യൂസ് ഗോസ്പൽ, കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 12-ാം അധ്യായം, Matthew 12 34 മുതൽ 36 വരെ, 34-36. Matthew 12:34-36. ശ്രദ്ധിക്കണേ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നിങ്ങൾ ദുഷ്ടത സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ദുഷ്ടരായതുകൊണ്ടാ. ചുറ്റുമുള്ളവരെല്ലാം ദുഷ്ടരായതുകൊണ്ടാ നിങ്ങൾ ചീത്ത പറയുന്നതെന്നല്ല. നിങ്ങൾ ചീത്ത പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചീത്തയുള്ളതുകൊണ്ടാ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ഹാർട്ട് ദ മൗത്ത് സ്പീക്സ് ഔട്ട്. ഇത് വളരെ വലിയൊരു സത്യമാണ്. എൻ്റെ ഹൃദയത്തിൽ എന്താണോ തിളച്ചു പോകുന്നത് അതാണ് എൻ്റെ നാവ് വഴി വരുന്നത്. എൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് വരുന്നത്. പിന്നെ നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരിക. Matthew 15:17 17 മുതൽ. വായിക്കകത്ത് കിടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മരപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ശ്രദ്ധിക്കണേ, എന്ത് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നേ! വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. വാട്ട് കംസ് ഫ്രം ഔട്ട് ഫ്രം മൈ മൗത്ത് പ്രൊസീഡ് ഫ്രം മൈ ഹാർട്ട്. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇനി ഹൃദയത്തിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം. കുലപാതകം കൈകൊണ്ടല്ലേ, പക്ഷെ അത് വരുന്ന എവിടുന്നാന്ന് കർത്താവ് പറഞ്ഞേ? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വ്യഭിചാരം. വ്യഭിചാരം ശരീരം കൊണ്ടല്ലേ ചെയ്യുന്നത്, പക്ഷെ കർത്താവ് പറഞ്ഞു അത് മനസ്സിൽ നിന്ന് വരുന്നതാ. പരസംഗം, മോഷണം. മോഷണം കൈകൊണ്ടാണ് നടത്തുന്നത്, പക്ഷെ മോഷണം ഹൃദയത്തിലാണ് ഉളവാകുന്നത്. കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പോ യാക്കോബ് പറഞ്ഞ ആ സത്യം
കർത്താവ് പറഞ്ഞ സത്യം തന്നെയാണ്. ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക കാര്യം, യേശുക്രിസ്തു പറഞ്ഞ അനേക കാര്യങ്ങളാണ് യാക്കോബ് എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ അനേക കാര്യങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും ക്രിസ്തു കർത്താവിന്റെ പഠിപ്പിക്കലുകളാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം അതുമായിട്ട് ബന്ധമുള്ളതാണ്. ഹൃദയത്തിൽ നിന്നാണ് സകല ദുഷ്ടതയും വരുന്നത് എന്നുള്ളത് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ യാക്കോബ് പറയുകയാണ്. അപ്പോ ഹൃദയം നിറഞ്ഞ കവിയിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. തമിഴ്നാട്ടില് എമി കാർമൈക്കൽ എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറി ഉണ്ടായിരുന്നു. വളരെ പ്രസിദ്ധിയായ ഒരു സ്ത്രീയാണ് അവര്. അവര് മരിച്ചുപോയി. അവരൊത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ റൈറ്റിംഗ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. അവര് പറഞ്ഞിരിക്കുന്ന കാര്യം ആളുകൾ കോട്ട് ചെയ്യാറുണ്ട്. അവര് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബിറ്റർ വാട്ടർ വിൽ എവർ കം ഔട്ട് ഓഫ് എ കപ്പ് ഓഫ് സ്വീറ്റ് വാട്ടർ. അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു കപ്പ് മധുരമുള്ള വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മധുരമുള്ള വെള്ളം നിറഞ്ഞ കപ്പിൽ നിന്ന് ഒരു തുള്ളി കയ്പ് വെള്ളം പോലും പുറത്തു വരികയില്ല. എല്ലാവർക്കും എന്റെ അർത്ഥം മനസ്സിലായോ? ഒരു കപ്പ് മധുരമുള്ള വെള്ളം നിറഞ്ഞ കപ്പിൽ നിന്ന് ഒരു തുള്ളി കയ്പ് വെള്ളം പോലും പുറത്തു വരികയില്ല. അതിന്റെ അർത്ഥം എന്താ? കയ്പ് വെള്ളം പുറത്തു വരുന്നുണ്ടെങ്കിൽ അർത്ഥം ഈ കപ്പിൽ വെള്ളം കയ്പാണെന്നാണ്. ഇപ്പോ നിങ്ങളൊരാള് വാതിലിൽ കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് കയറി വരിക ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട്. ഞാനപ്പോ അങ്ങോട്ട് പെട്ടെന്ന് നടന്നു വരിക. അപ്പൊ നിങ്ങളുടെ കയ്യെ ഞാൻ തട്ടി. തട്ടിയപ്പോ നിങ്ങളുടെ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം കുറച്ച് തുളുമ്പി താഴെ പോയി. ആ താഴെ പോയ വെള്ളം ഞാൻ കൈകൊണ്ടിങ്ങനെ എടുത്ത് ഒന്ന് രുചി നോക്കി. എന്നിട്ട് ഞാൻ പറയാണ്, അയ്യോ ഇത് കയ്പാണ്, എന്തിനാ കയ്പ് വെള്ളം കൊണ്ട് നടക്കുന്നേ? അപ്പൊ നിങ്ങൾ പറയാണ്, അല്ല കയ്പ് വെള്ളമല്ല, മധുരമുള്ള വെള്ളമാ ബ്രദർ, കുലുക്കിക്കൊണ്ട കയ്പ് വെള്ളം വന്ന് എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ഉണ്ടോ? നമ്മൾ അനുദിന ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതാ, നീ എന്നെ കുലുക്കിക്കൊണ്ടാണ് എന്റെ വായിൽ നിന്ന് ചീത്ത വന്നത്. അല്ല, ഞാൻ എന്റെ വായിൽ ചീത്ത കൊണ്ട്, ഹൃദയത്തിൽ ചീത്ത കൊണ്ട് നടന്നുകൊണ്ടാണ് എന്റെ വായിൽ നിന്ന് ചീത്ത വന്നത്. ഇപ്പൊ ഒരാള് എന്നോട് വഴക്കുണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട അയാളെ ഒരു മോശം പേര് വിളിച്ചു. മോശം ഇപ്പൊ ഒരു മൂഢാന്നോ വല്ലതും വിളിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ഏതൊക്കെ ഭാഷയെ വിളിക്കുമായിരിക്കും ഞാൻ? എനിക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാൻ മൂഢാന്ന് വിളിക്കും. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഫൂളെന്ന് വിളിക്കും. ഹിന്ദിയും കുറച്ചറിയാവുന്നതുകൊണ്ട് ബുദ്ധു എന്ന് വിളിക്കും. വേറെ ഏതെങ്കിലും ഭാഷയെ വിളിക്കുമോ? മണ്ടാന്ന് വിളിക്കുമോ? അതെന്താ വിളിക്കാത്തെ? റഷ്യൻ ഭാഷയിൽ എന്താ അവനോട് ഞാൻ ബുദ്ധി എന്ന് പറയാത്തെ? എന്താ പറയാത്തെ? റഷ്യൻ ഭാഷ പറയാത്തത്, റഷ്യൻ ഭാഷയിൽ ഒരു വാക്ക് പോലും എൻ്റെ ഉള്ളിലില്ല, അതുകൊണ്ടാണ് പറയാതെ. എന്താ ഇംഗ്ലീഷിൽ ഫൂൾ എന്ന് പറയുന്നത്? അതെന്റെ ഉള്ളിലുണ്ട്. എന്താ മലയാളത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്? ആ വാക്ക് എൻ്റെ ഉള്ളിലുണ്ട്. എന്താ ഹിന്ദിയിൽ പറയുന്നത്? ആ വാക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്താ റഷ്യനിൽ അവരെ ഫൂളെന്ന് വിളിക്കാത്തത്? എന്റെ ഉള്ളിൽ റഷ്യൻ ഭാഷയില്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഉള്ളിലുള്ളതേ പുറത്തു വരൂ, അതാണ് ഒന്നാം വാക്യം. ഇത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ കൂട്ടത്തിൽ മറ്റേയാളല്ല കുഴപ്പക്കാരൻ, ഞാനാണ് കുഴപ്പക്കാരൻ എന്ന് മനസ്സിലാക്കുന്നവനും ഭാഗ്യവാൻ. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഗുണം എന്താണെന്നറിയാം? മനസ്സിലാക്കിയാൽ വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. എന്റെ ഉള്ളിൽ ആ കുഴപ്പമെന്ന് മനസ്സിലാക്കിയാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ എനിക്ക് നടത്താം. അതിന് മരുന്ന് കഴിക്കാം, അത് എങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിക്കാം, അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാം. നീയാണ് കുഴപ്പക്കാരനെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ മാറ്റാൻ പറ്റുകയില്ല. നാം ഒരു കാര്യം അറിയണം, ദി ഓൺലി പേഴ്സൺ ഐ ക്യാൻ ചേഞ്ച് ഇൻ ദ വേൾഡ് ഈസ് മൈസെൽഫ്. എനിക്ക് മാറ്റാൻ കഴിയുന്ന ഏക വ്യക്തി ഞാൻ. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുക. എന്നാൽ ഇഫ് ഐ കീപ് വർക്കിംഗ് ഓൺ മൈസെൽഫ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് യു ടു ചേഞ്ച്. ഞാൻ എന്റെ കാര്യം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. ഇപ്പൊ കോപമാണെന്ന് വിചാരിക്കുക, ഞാൻ ആ കോപം ശരിയായിട്ട് ദൈവസന്നിധിയിൽ കൈകാര്യം ചെയ്ത് അതിനെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ കോപം പൂർണ്ണമായി മാറ്റാൻ എന്നെ കൊണ്ടൊക്കെയില്ല, പക്ഷേ നിന്റെ കോപം മാറ്റാൻ സഹായിക്കാൻ എന്നെ കൊണ്ടൊക്കെ. എല്ലാവർക്കും അത് മനസ്സിലായോ? എനിക്ക് മാറ്റാനൊക്കുന്ന ഏകാളും ഞാനാ. നമ്മൾ നാട്ടുകാരെല്ലാം മാറ്റണം, സഭയിലുള്ള എല്ലാവരും എനിക്ക് മാറ്റണം. ആ ആള് ദ്രവ്യാഗ്രഹി, അതെനിക്ക് മാറ്റണം. ആ ആള് മുൻകോപിയാ, പുള്ളേ എനിക്ക് മാറ്റണം. ആ ആൾക്ക് പിണക്കമുണ്ട്, അതെനിക്ക് മാറ്റണം. ബാക്കിയുള്ളവരെ മാറ്റാൻ നമ്മൾ നടക്കുകയാണ്.
അവരൊട്ട് മാറുന്നുമില്ല, നമ്മളിലുള്ള തിന്മ വർദ്ധിക്കുകയുമാണ്. എന്നാൽ ഞാൻ എന്നെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മറ്റേയാളെ പൂർണ്ണമായിട്ട് മാറ്റാൻ എനിക്കൊക്കെയില്ല, പക്ഷേ മറ്റേയാളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കാൻ എനിക്കൊക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. ഞാൻ ഇനി ആത്മീയ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ദൈവം ഒരാളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വളരെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പറയും? വാട്ട് ഈസ് ദ മാർക്ക് ഓഫ് എ മാൻ ഇൻ ഹും ഗോഡ് ഈസ് വെൽ പ്ലീസ്ഡ്? ഹൗ ഡു യു നോ ദാറ്റ് ഗോഡ് ഈസ് പ്ലീസ്ഡ് വിത്ത് യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? അപ്പൊ നിങ്ങൾ പറയാണ്, എൻ്റെ മക്കളെല്ലാം നല്ലതായിട്ട് കല്യാണം കഴിച്ചു. അപ്പൊ ആള് പറയും, അടുത്ത വീട്ടിലെ കത്തോലിക്കിന്റെ മക്കളും നല്ലതായിട്ട് കല്യാണം കഴിച്ചു, അപ്പൊ എന്താ വ്യത്യാസം? ഓ ശരി, എന്റെ മക്കളെല്ലാം വിദേശത്ത് പോയി, അയ്യോ ദൈവമില്ലാത്തവന്റെ മക്കളെല്ലാരും വിദേശത്താണ്, എനിക്ക് വലിയ വീട് പണിയാനത്തു, അയ്യോ ദൈവമില്ലാത്ത ചാരായ കച്ചവടക്കാരൻ നിന്റെ വീടിനൊക്കെ പത്തരട്ട് വലിയ വീടാണ് പണിതിരിക്കുന്നത്. അപ്പൊ ദൈവം തമ്മിൽ പ്രസാദിക്കുന്നു എന്നുള്ള തെളിവിതാണോ? കാശ് കിട്ടി എന്നുള്ളതാണോ? മക്കളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ളതാണോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യമല്ല, നമുക്ക് ലഭിക്കുന്ന പണമല്ല, അത് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട്. ദൈവം തന്റെ മക്കൾക്ക് ഇതൊക്കെ കരുതി കൊടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യം, അതിന് എതിര് പറയല്ല. പക്ഷേ ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ? എന്റെ ഉള്ളത്തിലുള്ള പാപ സ്വഭാവങ്ങൾ, അൺക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കാണുവാൻ ദൈവം എനിക്ക് വെളിച്ചം തരികയും ആ കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ലെറ്റ് മീ സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇഫ് ഐ എം ഏബിൾ ടു സീ മൈ അൺക്രൈസ്റ്റ് ലൈക്ക്നെസ്, ഇഫ് ഐ എം ഏബിൾ ടു സീ ദ സിൻഫുൾ നേച്ചർ ഓഫ് മൈ ഫ്ലഷ്, ആൻഡ് ഇഫ് ഐ എം ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്, that is the unmistakable mark that God is pleased with my life. നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗമിക കാര്യവും ദൈവം തമ്മിൽ പ്രസാദിച്ചു എന്നുള്ള തെളിവല്ല. ദൈവമക്കളായതുകൊണ്ട് ദൈവം അപ്പനും നിലയ്ക്ക് ഇതൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ നാളുകൾ കഴിയും തോറും എന്റെ ജഡത്തിൽ കലഹമുണ്ട്, എന്റെ ജഡത്തിൽ ഭോഗേച്ഛയുണ്ട്, എന്റെ ജഡത്തിൽ അസൂയയുണ്ട്, എന്റെ ജഡത്തിൽ വളരെ കുറവുകളുണ്ട്, എന്റെ ജഡത്തിൽ സണ്ടയിടാനുള്ള ആഗ്രഹമുണ്ട്. ഇത് ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത അനേക കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ച് വിലപിക്കുകയും ദൈവസന്ധിയിൽ അത് ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ ശരിയാക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് തെളിയിക്കുന്നത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന് വളരെ പ്രസാദമുള്ളതാണ്. ഇതല്ലാതെ വേറെ ഒരു തെളിവ് നമുക്ക് കിട്ടാനും കഴിയില്ല. കാരണം ബാക്കി ഭൗതിക കാര്യങ്ങളെല്ലാം അവിശ്വാസികൾക്കും കിട്ടുന്നതാണ്. യാക്കോബ് ഇവിടെ പറയുന്നത് നോക്കുക, നിങ്ങളിൽ ശണ്ഠയും കലഹം എവിടെ നിന്നാണ്? ഒരു സംശയമില്ല, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ശണ്ഠ. വേറൊരുത്തിനല്ല ശണ്ഠ ഉണ്ടാക്കുന്നത്, ഈ വേറൊരാള് ചീത്തയായതുകൊണ്ട് ഞാൻ ചീത്തയാവണമെന്നുണ്ടോ? ഉണ്ടോ? വേറൊരാൾ ചീത്തയായതുകൊണ്ട് ഞാൻ ചീത്തയാവണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരാൾ ചീത്തയാ, എനിക്ക് പരിചയമുണ്ട് ഒരാൾ, അയാൾ മഹാ ചീത്തയാളാ, അയാൾ എന്നെ ചീത്ത വിളിക്കുന്നു, എന്തുകൊണ്ടാ? അയാൾ ചീത്തയായോ? അപ്പോ ഞാനും ചീത്ത വിളിക്കുന്നു. ആ അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയാള് ചീത്തയായോണ്ട് ഞാനും ചീത്തയാകുക, എന്തിനാ അയാള് ചീത്തയായോണ്ട് ഞാൻ ചീത്തയാകുന്നത്? അയാള് ചീത്തയായോണ്ട് അയാള് ചീത്ത വിളിച്ചു, പിന്നെ ഞാൻ എന്തിനാ ചീത്ത വിളിക്കുന്നത്? അപ്പോ വേറൊരാളാണോ എന്നെ ചീത്തയെന്നല്ല നോക്കുന്നത്? ആണോ? ഞാൻ വിചാരിച്ചു നിങ്ങളെ ചീത്തയാക്കാനൊക്കെ ഒക്കെ നിങ്ങളോട് ഞാൻ ഇല്ലാത്ത എല്ലാം പറയുന്നു, നിങ്ങളെ ചീത്ത വിളിക്കുന്നു. നിങ്ങൾ ചീത്തയാവും എപ്പോഴാണെന്നറിയാവും? നിങ്ങൾ തിരിച്ചങ്ങനെ വിളിച്ചാൽ അപ്പൊ നിങ്ങൾ ചീത്തയാവും. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ ചീത്ത വിളിക്കുന്നില്ല, നിങ്ങളെ ഹൃദയം ചിന്തിക്കുകയാണ്, കഥാവേ അദ്ദേഹത്തിന് ബുദ്ധി കൊടുക്കണേ, അറിവില്ലായ്മോട്ട് പറയുന്നതാണല്ലോ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ചീത്തയാണെങ്കിലും നിങ്ങൾ ചീത്തയാകില്ല.
പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള എല്ലാവരും ചീത്തയാകട്ടെ, നമുക്ക് ചീത്തയാകാതിരിക്കാം. അല്ലാതെ അവരങ്ങനായതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ പറയാനൊക്കെ ഇല്ല. ഈ ഷണ്ഠയും കലഹവും നിങ്ങളുടെ ഉള്ളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ആണ്. ഈ വില്യം ബാർക്ലിയുടെ തർജ്ജമയിൽ ഈ വാക്യം എങ്ങനെ തർജ്ജമ ഇരിക്കുന്നറിയാമോ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛ എന്നുള്ളത് അദ്ദേഹം തർജ്ജമ ചെയ്തിരിക്കുന്നത് കാരി ഓൺ എ കോൺസ്റ്റന്റ് വാറിങ് ക്യാമ്പയിൻ. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു യുദ്ധത്തിന്റെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭോഗേച്ഛകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് കോൺസ്റ്റന്റ് ആയിട്ട് തുടർമാനമായിട്ട് നടക്കുന്നതാ. എന്താ ഭോഗേച്ഛ എന്ന് പറഞ്ഞാൽ ലവ് ഫോർ പ്ലെഷർ, സ്വാർത്ഥമായ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അമിതമായ ഇച്ഛ, അതാണ് ഭോഗേച്ഛ എന്ന് പറയുന്നത്. സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഇച്ഛ. അപ്പോ അത് സാധിക്കാതെ വരുമ്പോൾ താഴെ എന്താ പറഞ്ഞു നോക്കി, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. ഇവിടെ കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരപ്രകാരം ഒരു വിശ്വാസി വേറൊരാളെ കൊല്ലുന്ന കാര്യമല്ല. ഇതൊരു ഹൈപ്പർബോളിക് യൂസേജ് ആണ്, അതായത് അതിശയോക്തി പ്രയോഗമാണ്. ഇപ്പോ ലോകത്തോട് മമത കൂടുന്നവരെ വ്യഭിചാരിണികളെന്ന പറഞ്ഞിരിക്കുന്നു അല്ലെ? അക്ഷരപ്രകാരമുള്ള വ്യഭിചാരമാണോ അത്? അക്ഷരപ്രകാരമല്ല, അത് രൂപകാലങ്കാര പ്രയോഗമാണ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 14:15 ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ വേറെയും പുതിയ നിയമത്തിലുണ്ട്. അതൊന്ന് കാണിക്കാനാണ് ഇത് ഞാൻ വായിക്കുന്നത്. റോമർ 14:15 വാക്യം, Romans 14:15. ഇതെല്ലാം സ്ട്രോങ് യൂസേജസ് ആണ്, വളരെ ശക്തമായ പ്രയോഗങ്ങളാണ്. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അവരുടെ സഹോദരനെ നശിപ്പിക്കുക, എന്താ നശിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം? അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുകയല്ല, ഇംഗ്ലീഷിൽ ഡിസ്ട്രോയ് എന്നാ. ഡിസ്ട്രോയ് യുവർ ബ്രദർ, ക്യാൻ ഐ ഡിസ്ട്രോയ് മൈ ബ്രദർ? എന്റെ സഹോദരനെ നശിപ്പിക്കാൻ പറ്റുമോ? അവിടെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അവനെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ അവനെ ദുഃഖം വരുത്തുക എന്നുള്ള ആശയത്തിലാണ്. ഗലാത്തിലേഖനം 5:15 നോക്കേ, Galatians 5:5. അവിടെ 5:15 നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അന്യോന്യം തിന്നുക, കടിക്കുക, പിന്നെ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോവുക. അക്ഷരാർത്ഥത്തിൽ വിശ്വാസികള് തിന്നുകയും കടിക്കുകയൊക്കെ ആയിരുന്നല്ല എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്യോന്യം ദോഷം ചെയ്യാനായിട്ടുള്ള ശ്രമം, അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം അവിടെ പറയുന്നത് നിങ്ങൾ അസൂയപ്പെട്ടിട്ടും കൊന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. അപ്പോ ഇതെല്ലാം ചെയ്തിട്ടും, ഈ പ്രയോഗങ്ങളെല്ലാം ചെയ്തിട്ടും യാതൊന്നും സാധിക്കുന്നില്ല. ഇവിടെ അസൂയപ്പെടുക എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 2 നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും. ആ അസൂയ എന്നുള്ള വാക്ക് 3:14 ഈർഷ്യ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 3:14 കണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും, ആ ഈർഷ്യ എന്നുള്ള വാക്ക് അസൂയ എന്നുള്ള വാക്കാണ്. പിന്നെ 3:15 ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് ആ ഈർഷ്യ എന്നുള്ള വാക്കും അസൂയ എന്നുള്ള വാക്കാണ്. ആ വാക്ക് തന്നെയാണ് 4:2. അതെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇംഗ്ലീഷ് വേദപുസ്തകം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ തർജ്ജമ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? യു ഡിസയർ ടു ഹാവ് ഇറ്റ്. നിങ്ങൾ കൊല്ലുകയും അത് ലഭിക്കാൻ വളരെ മോഹിക്കുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ അസൂയപ്പെടുക എന്നുള്ളത് വിശദമായിട്ട് ചില തർജ്ജമകളിൽ ലഭിക്കാൻ മോഹിക്കുക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ യു ഡിസയർ ടു ഹാവ് ഇറ്റ്, മലയാളത്തിൽ നീ അസൂയപ്പെടുന്നു, ഇംഗ്ലീഷിൽ നീ അത് ലഭിക്കാനായിട്ട് ഇച്ഛിക്കുന്നു. അപ്പൊ ഈ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നറിയാമോ? നിനക്കില്ലാത്തത് വേറൊരാൾക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് അസൂയ.
അതുകൊണ്ട് എന്തുണ്ട്? എനിക്കത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതാണ് ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. യു ഹാവ് സംതിങ് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ്, സോ ഐ എൻവി യു, ആൻഡ് സോ ഐ വാണ്ട് ടു ഹാവ് വാട്ട് ഐ ഡു നോട്ട് ഹാവ് ബട്ട് വാട്ട് യു ഹാവ്. അതാണ് ഇവിടെ അസൂയപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് I envy those who have what I do not have, but greatly desire to have. എനിക്കില്ലാത്തത് ഉള്ളവരോട് ഞാൻ അസൂയപ്പെടുകയും അതുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനുള്ള മാർഗം എന്താ? എനിക്കില്ലാത്ത ചില നിങ്ങൾക്കുണ്ട്, അതെനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട അല്ലേ, ഞാൻ നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത പറയും. ഓ, വീട് പണിതു, അത് ഏതാണ്ട് കള്ളപ്പണം ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ടു, അല്ലാതെ അവർക്ക് എങ്ങനെ വീട് പണിയാൻ പറ്റുന്നു? നിങ്ങളെ കൊണ്ട് ഇല്ലാത്ത എല്ലാം പറയാനായിട്ട് ഞാൻ ശ്രമിക്കുക. അതാണ് ശണ്ഠയും കലഹവും ഉണ്ടാകുന്നത്. അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ശണ്ഠയും കലഹവും. അപ്പോ ഐ ആം ഡിറ്റർമിൻഡ് ടു ഒബ്ടെയിൻ വാട്ട് ഐ ഡു നോട്ട് ഹാവ് അറ്റ് ഓൾ കോസ്റ്റ്. എനിക്കില്ലാത്തത് എന്റെ അസൂയ നിമിത്തം എങ്ങനെങ്കിലും പിടിച്ചു പറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ടുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിൽ. ഇതെല്ലാം ചെയ്തിട്ടും നിനക്ക് തൃപ്തിയില്ല, അൺസാറ്റിസ്ഫൈഡ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം, മനസ്സിലായെന്ന് നോക്കി. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. മറ്റത് വേണം വേണമെന്ന് മോഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത്? എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. ഒരു കാര്യം ഇവിടെ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? വിശ്വാസികളായ നമ്മൾ, നമുക്കൊരാവശ്യം, നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? ഉള്ളതിനോട് വഴക്കുണ്ടാക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. Answer is very simple. If I want something, vastavathrode genuine aavashyam anengil, I should pray. Ee aalum prarthikkunnundu. Edaalu nerakillathathu alla erikillathathu nerakonde adukonde engenengil nindeyad enikku venam ennu aagrahikkunna ee aalum prarthikkunnundu. Adutha vaakyam nokke, ningal yaadikkunnu, ningalum prarthikkunnu. Pakshe aa prarthanayude kulappu endha ennariyamo? Ningalude bhogangalil chelavidendathine വല്ലാതെ യാചിക്കുക. നിനക്കത് ആവശ്യമുള്ളതുകൊണ്ടല്ല, മറ്റവനുള്ളത് കൊണ്ടും നിനക്കത് വേണമെന്നുള്ള അമിതമായ ആഗ്രഹം കൊണ്ടും നീ വല്ലാതെ യാചിക്കുക. അപ്പോൾ ആ യാതനയുടെ കുഴപ്പം എന്ന് പറയുന്നത്, യു ആർ യൂസിങ് ദ ഹോളി പ്രിവിലേജ് ഓഫ് പ്രേയർ ടു ഗ്രാറ്റിഫൈ യുവർ സെൽഫിഷ് ഡിസയേഴ്സ്. നിന്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് പ്രാർത്ഥന എന്ന ഉപാധ നീ ഉപയോഗിക്കുക. അത് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനോ അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? എന്തിനായി പ്രാർത്ഥിക്കുന്നു? കേവലം നമ്മുടെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ സാധിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഇച്ഛകൾ പൂർത്തീകരിക്കാൻ മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റി എനിക്കെന്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അത് ലഭിക്കാനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് മത്തായി 6 ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ 3 കാര്യം, നിന്റെ നാമം വിശദീകരിക്കപ്പെടണം, അത് ആരാധനയാണ്, നിന്നെ പോലെ വേറെ ആരുമില്ല, നീ ഏറ്റവും ഉന്നത. 2, നിന്റെ രാജ്യം വരണം, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നമ്മൾ പങ്കുകാരാകണം. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഇതാദ്യത്തെ 3 കാര്യം. 4 എന്താ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരും തരണം. എന്തിനാ ആഹാരം തരുന്നത്? നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറണം. എന്തിനാ നിറവേറുന്നത്? ഈ ആദ്യത്തെ 3 കാര്യം സാധിക്കാറ്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് എനിക്ക് ആഹാരം? എന്തിനാണ് എനിക്ക് വീട്? എന്തിനാണ് എനിക്ക് പണം? ആദ്യം പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിറവേറ്റാൻ എനിക്കിത് വേണം. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, ദൈവത്തിന്റെ കാര്യപരിപാടി ഈ ലോകത്തിൽ നിറവേറ്റുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് ആഹാരം വേണം, എനിക്ക് വീട് വേണം, എനിക്ക് വണ്ടി വേണം,
എനിക്ക് പല ആവശ്യങ്ങളുണ്ട്, അതെനിക്ക് വേണം. എന്തിനു വേണം? എൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നിറവേറ്റാനല്ല, പിന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം ഞാൻ ഈ ലോകത്തിൽ നയിക്കണമെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം വേണം, എനിക്ക് ജോലി വേണം, എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് സാപ്പാട് വേണം. എന്തിനാ? ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കാം. ഇവര് പ്രാർത്ഥിക്കുന്ന എന്തിനാ? അതാണ് വ്യത്യാസം. ഇവര് യാചിക്കുന്നു, വല്ലാതെ യാചിക്കുന്നു. എന്തിനാ? ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്. They also pray. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവരുടെ ഇഷ്ടം നടക്കണം, ഞങ്ങൾക്കത് വേണം. ആവശ്യമാണല്ലോ എന്നുള്ളത് നല്ല വിഷയം. നിനക്കത് ഉള്ളതുകൊണ്ട് എനിക്കും അത് വേണം, അതിന് ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്കും അത് കിട്ടണേ. ഇവിടെ പറയുന്നത് ദാറ്റ്സ് എ റോങ് കൈൻഡ് ഓഫ് പ്രെയർ. ദ വേ ടു ഒബ്ടെയിൻ ഈസ് നോട്ട് ടു ഫൈറ്റ് ബട്ട് ടു ആസ്ക്. നിനക്ക് ആവശ്യമുള്ളത് ലഭിക്കാനുള്ള മാർഗം വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല, പിന്നെ എന്താണത്? നീ അതിനു വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. നീ അതിനു വേണ്ടി ചോദിക്കുക. തീത്തോസിന്റെ ലേഖനം 3:3 രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. Titus 3:3 ശ്രദ്ധിക്കുക. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റ് നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. നമ്മള് യാക്കോബ് 4 ആദ്യ വാക്യങ്ങളിൽ വായിച്ച പല കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാരുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാ പറഞ്ഞിരിക്കുന്നേ? രക്ഷിക്കപ്പെടാത്തവരുടെ സ്വഭാവം. മുമ്പേ നാം അങ്ങനെ ആയിരുന്നു. എങ്ങനെയായിരുന്നു? നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു. We were lovers of pleasure. അതാ യാക്കോബ് പറഞ്ഞത്. പിന്നെ ഈർഷയിലും അസൂയയിലും കാലം കഴിക്കുന്നവരായിരുന്നു. അതാ യാക്കോബ് പറഞ്ഞത്. സണ്ടയും കലഹവും ഉള്ളവരായിരുന്നു. എന്ന് എന്ത് പറ്റി? 4 എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, നമ്മളെ ദൈവം തന്നെ കൃപയാൽ രക്ഷിച്ചപ്പോൾ അതെല്ലാം വേണം. എന്തോ ഒരു കോൺട്രാസ്റ്റ് ആണെന്ന് നോക്കി. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിവിധ ഭോഗ ഇച്ഛകൾ ഉള്ളവരായിരുന്നു, ചണ്ടയും കലഹവും ഉള്ളവരായിരുന്നു, ദ്വേഷിക്കുന്നവരായിരുന്നു, പിണങ്ങുന്നവരായിരുന്നു. എന്നാൽ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചു. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം, അവിടെ മനുഷ്യപ്രീതി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലാൻത്രോപ്പി എന്നുള്ള വാക്കാണ്. ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ്, മദർ തെരേസ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദൈവത്തിന്റെ ഫിലാൻത്രോപ്പി ഉദിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പ്രീതി ഉദിച്ചു. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോ മുമ്പേ ഉണ്ടായിരുന്ന ഈ സ്വഭാവങ്ങളെല്ലാം നമ്മള് വിട്ടുകളഞ്ഞു. ആ സ്വഭാവങ്ങളെ ജയിക്കുന്നവരായി, ചണ്ട കലഹം ഭോഗേച്ഛകൾ അതിനെയെല്ലാം ജയിക്കുന്നവരായി നാം തീർന്നു. ഇനി നമ്മിലത് കാണപ്പെടാനായിട്ട് പാടും. താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം വെച്ചാൽ പിന്നീട് ചിന്തിക്കാം. അപ്പോൾ യാക്കോബ് പറയുന്നത്, നിങ്ങൾ ലോകമയത്വമുള്ളവരായി തീരാനുള്ള കാരണം നിങ്ങൾ തന്നെ. നിങ്ങളുടെ ഇടയിൽ ചണ്ടയും കലഹവും ഉള്ളത്, അത്യാഗ്രഹമുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് നിങ്ങൾ തന്നെ കുഴപ്പമുണ്ട്. അതിനുള്ള പരിഹാരമൊക്കെ താഴെ പറയുന്നുണ്ട്, പിന്നെ ദൈവം വെച്ചാൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഗലാത്യലേഖനത്തിൽ നമ്മൾ പറഞ്ഞൊരു വാക്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിയിൽ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വായിച്ച എല്ലാം ജഡത്തിന്റെ മോഹമാണ്. ഈ ജഡത്തിന്റെ മോഹം നാം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. ദൈവാത്മാവിന്റെ പ്രോംപ്റ്റിംഗ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ട് നാം നടക്കുമെങ്കിൽ ജഡത്തിന്റെ ഈ ഇച്ഛകളെ നാം നിവർത്തിക്കുകയില്ല. ദൈവാത്മാവിന് നാം കീഴ്പ്പെട്ടില്ലെങ്കിൽ ഈ ജഡത്തിന്റെ ഇച്ഛകൾ നമ്മിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും നാം ചണ്ടയും കലഹവും പിണക്കവും അസമാധാനമുള്ളവരായി മിസറബിൾ ക്രിസ്ത്യൻ ലൈഫ് നയിക്കുകയും ചെയ്യും. സന്തോഷകരമല്ലാത്ത ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉടമകളായി നാം തീരും. അങ്ങനെ ഇരിക്കാൻ നമ്മെ ആരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ വഴക്കും പ്രശ്നവുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ, ലോകമയത്വം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്.
അത് നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യണം. ബാക്കിയുള്ളവരെ അല്ല നോക്കേണ്ടത്, നിങ്ങളെ തന്നെ നോക്കുക. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനം ചെയ്യാം, ഞാൻ ഇനി മുതൽ എൻ്റെ കാര്യം ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം? എന്നിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് കർത്താവേ? എന്നിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ. എന്റെ ഈർഷയും പിണക്കവും ധനസ്നേഹവും ലോകമയത്വവും നീ അതെനിക്ക് കൂടുതൽ കാണിച്ചു തരണമേ. അത് കാണിച്ചു തരുമ്പോൾ അത് ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും ക്രമപ്പെടുത്താനും എന്നെ സഹായിക്കണമേ. അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ ശരിയല്ലാതെ ജീവിക്കുന്ന ചുറ്റുമുള്ള ആളുകളെ ആത്മീയമായി സഹായിക്കാൻ നമുക്ക് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ നിലയിൽ ദൈവം നമ്മെ പ്രത്യേക സഹായിക്കും.